ഹായ് ഗായ്സ്, വെൽക്കം ടു ദാറ്റ് ഗായ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ ഷെയ്ഖ് സായിദ് മോസ്കിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ പള്ളി UAE ഏറ്റവും വലിയ പള്ളിയാണ്. അതേപോലെ തന്നെ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ പള്ളിയും ഇതാണ്. ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഷെയ്ഖ് സായിദ് എന്ന് പറയുന്നത് ഈ UAE തന്നെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിൻ്റെ കബറിടം ഇതിന് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. ഈ ഷെയ്ഖ് സായിദ് മോസ്ക് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ വൈകി എത്തിയതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല. ഷെയ്ഖ് സായിദ് മോസ്കിലെ ഏറ്റവും നല്ല കാഴ്ചകളിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. രണ്ടായിരത്തി 2007 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഈ പള്ളിയുടെ ഓരോ കുഞ്ഞു ഭാഗവും നല്ല രീതിയിൽ തന്നെയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തത്തെ കാഴ്ചകൾ കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ വിളക്ക് ഇവിടെയാണുള്ളത്. ഇതാണ് ആ വിളക്ക്. ശരിക്കും ഇത് കാണാൻ ഭയങ്കര അധികം ഭംഗിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാർപ്പെട്ടാണ് കേട്ടോ അതിനകത്ത് കിടക്കുന്നത്. 1000-ൽ അധികം തുന്നൽക്കാർ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും മനോഹരമായ ഡിസൈന് എല്ലാ തൂണുകളിലും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 ബില്യൺ ദിർഹം കൊടുത്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നോമ്പ് തുറക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷെ ഇപ്പോഴും അങ്ങനെ നോമ്പ് തുറക്കാനും പറ്റില്ല. ഇവിടുന്ന് നോമ്പ് തുറക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് മറ്റുള്ളവർക്ക് ഈ ക്യാമ്പിലത്തെ ഉള്ളവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി എക്സിറ്റിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് എത്തിച്ചേരും. ഇത് ഫ്രീ സർവീസാണ് കേട്ടോ. 30 ഏക്കർ സ്ഥലത്താണ് ഈ ഷെയ്ഖ് സായിദ് മോസ്ക് ഉള്ളത്. ഗൈസ്, നിങ്ങൾക്ക് ഈ വണ്ടീൻ്റെ പേര് അറിയില്ലേ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഗൈസ്, നമ്മളിത് എക്സിറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ താഴത്തോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നേരത്തെ കണ്ട പോലത്തെ ഒരു വണ്ടി വീണ്ടും ഉണ്ട്. ഫ്രീ സർവീസ് തന്നെയാണ് ഇതും. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ സൈഡിലായിട്ട് ഈ ഷെയ്ഖ് സായിദിൻ്റെയും അതുപോലെ ഈ ഒരു മോസ്കിൻ്റെയും ഒക്കെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മൾ നോമ്പ് തുറക്കെ ഉണ്ടായതെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആവുന്നില്ല. അവിടെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതുവരെ കണ്ടിരുന്നവരോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്യാണ്. ബൈ.